എല്ലാവർക്കും നമ്മൾ ഫുഡിലേക്ക് സ്വാഗതം. ഇന്ന് എന്റെ വീഡിയോ ആയിട്ട് നമ്മൾ വന്നത് റിവ്യൂ വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് റിവ്യൂലേക്ക് കടക്കാം. ഇവിടെ ഭയങ്കര മഴയാണ്. നമ്മുടെ നായ്ക്കുഞ്ഞി ഇരിക്കുന്നു, കാണിച്ചു തരാം. നമ്മളെ ബൈക്ക് ഹോണ്ട ഹീറോ ഹോണ്ട പാഷൻ പ്രോ. ഇതെല്ലാം നമുക്ക് അന്ന് നോക്കാം. എൻ്റെ വീഡിയോയിലേക്ക് കിടക്കാം. അത് നമുക്ക് ഈ ഹെഡ്ലൈറ്റിൽ നിന്ന് തുടങ്ങാം. ഹെഡ്ലൈറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ അറിയില്ല, പക്ഷെ നല്ല ഹെഡ്ലൈറ്റ് ഒക്കെ ഇതിന് വരുന്നത്. നല്ല നല്ല ലൈറ്റ് ഒക്കെയാണ് രാത്രി നമുക്ക് ഇതിൻ്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. കാണാൻ പറ്റില്ല കുട്ടി, കാരണം വെച്ചാൽ ഇവിടെ മയ്യും നല്ല ഇരുട്ടൊക്കെയാണ്. അതുകൊണ്ട് എനിക്ക് കാണാൻ പറ്റുന്നറിയില്ല. നമുക്ക് ഇതിൻ്റെ ഇൻഡിക്കേറ്ററിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇൻഡിക്കേറ്റർ നല്ല ഇൻഡിക്കേറ്റർ ആണല്ലോ. പിന്നെ അതിൻ്റെ ഇനി അത്യാവശ്യം നമ്മൾ ഇതിൻ്റെ മിററാണ് നോക്കാൻ പോകുന്നത്. മിററ് നല്ല മിററൊക്കെ തരണം, നല്ല മിററൊക്കെ തന്നെയാണ് സാധനത്തിന് വരുന്നത്. മിററിന് ഒരു കുഴപ്പമില്ല, പക്ഷേ വീടൊക്കെ വന്നിട്ട് ഒരു വീടടിയൊക്കെ അടിച്ച സാധനം എന്തായാലും പൊട്ടിപ്പോകും. ഇതെല്ലാം പൊട്ടിപ്പോകും. കിറ്റെല്ലാം എൻ്റെ കിറ്റെല്ലാം പൊട്ടിപ്പോകും. ഇതെല്ലാം കിറ്റെല്ലാം നല്ല പൊട്ടിപ്പോകും മൊത്തം. ശരിക്കും പറഞ്ഞാൽ ഇനി അടുത്തത് ഇതിൻ്റെ ബ്രേക്കിലേക്ക്. എനിക്ക് വണ്ടീനെ കുറിച്ച് അത്ര അറിയുന്നില്ല. വില്ലയിലെ സ്ട്രെല്ലോ അങ്ങനത്തെ അവരെല്ലാം പറയുന്നതെന്ന് എനിക്ക് ഈ വണ്ടിനെ കുറിച്ച് അറിയത്തില്ല. പക്ഷേ അവരെല്ലാം പറയുന്ന പോലെ എനിക്ക് റിവ്യൂ ചെയ്യാനും അറിയത്തില്ല. ഞാൻ വെറുതെ തന്നെ ഒരു കണ്ടന്റ് ഇട്ടപ്പോൾ ചെയ്യുന്നല്ലോ. അത് വരുന്നില്ല. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. ഇത്രയും നിങ്ങൾക്ക് വേണ്ടു. ഓക്കെ, ബ്രേക്കിലൊക്കെ ഇടാം. അത്യാവശ്യം നല്ല ബ്രേക്കൊക്കെ ഇടാൻ പിടിച്ചാൽ നിൽക്കുന്ന ബ്രേക്കൊക്കെ തന്നെയാണ് വരുന്നത്. അത്രയല്ലേ നമുക്ക് വേണ്ടു. പിടിച്ചാക്കുന്ന ഒരു ബ്രേക്ക് അത്രയല്ലേ എല്ലാവർക്കും വേണ്ടു. അതേപോലെ തന്നെ ഇതിൻ്റെ ബ്രേക്കും നല്ല പുറ്റാക്കുന്ന ബ്രേക്കൊക്കെ ബ്രേക്കൊക്കെ തന്നെയാണ്. ഇനി അടുത്തത് ഇതിൻ്റെ ഹാൻഡിൽ അല്ലെങ്കിൽ മീറ്ററിലൊക്കെ ഉണ്ടോ? ഹെൽമറ്റ് ഉണ്ട്, ഒരു ഇതാണ് മീറ്റർ. അല്ല നിങ്ങൾക്ക് ഹെൽമെറ്റ് ഇട്ടുകൊണ്ട് കേൾക്കുന്നുണ്ടോ അറിയത്തില്ല. ഇതാണ് മീറ്റർ. ഇതിൽ സ്പീഡ് വരുന്നത് 20 മുതൽ 140 വരെയാണ് സ്പീഡ് വരുന്നത്. അത്യാവശ്യം നല്ല മൈലേജും അത്യാവശ്യം അല്ല, കുറച്ച് മൈലേജൊക്കെ കിട്ടുന്നുണ്ട് വണ്ടിക്ക് എന്തായാലും. വേണ്ടി നമുക്ക് വേറെ ഇതാ നമ്മളെ വണ്ടി. നല്ല വണ്ടിയെല്ലാം എന്ത് തന്നെയാണ്. നമുക്ക് ഇന്ന് ബാക്ക് ലൈറ്റിലേക്ക് പോവാം. ബാക്ക് ലൈറ്റ് എല്ലാം തന്നെ ഇരുന്ന് വരുന്നത്. ഇതിൻ്റെ നമുക്ക് ബാക്കിൽ കുടിക്കേണ്ട സീറ്റ് എല്ലാം നിൽക്കുമ്പോൾ സീറ്റ് നല്ല ബാക്കിൽ നല്ല സീറ്റ് തന്നെ വരുന്നത്. ബാക്കിൽ മുന്നിലൊക്കെ സീറ്റ് കുറച്ച് കീറിയിട്ടുണ്ട്, ഞാൻ കാണിച്ചറിയാൻ. നല്ല സീറ്റെല്ലാം തന്നെയാണ് വരുന്നത് വണ്ടിക്ക്. അതിൽ ഇത്രയും വന്നിട്ട് റിവ്യൂ ചെറിയ റിവ്യൂ ആണ്.
ചെറിയൊരു വീഡിയോ ഞാൻ നേരത്തെ പറഞ്ഞൊരു സബ്സ്ക്രൈബ് ചെറിയ ലൈക്ക് ഇത്രയും ഉണ്ടെന്നാൽ പിന്നെ ഓക്കെ നമുക്ക് അടുത്തൊരു നല്ല വീഡിയോ കാണുന്നവരെ കൂടി